ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സ്പോട്ടിഫൈ കീചെയിൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കണ്ടുനോക്കാം, പിന്നെ നമുക്കതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിമിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി ഈസിയായ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ കോഡ്സും അതുപോലെ ഈ ഒരു എഡിറ്റിംഗ് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പോട്ടിഫൈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ് സോങ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ട് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ ഓപ്ഷൻ അതിൽ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് വേണ്ട ഇമേജും അതുപോലെ തന്നെ ഈ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന കോഡും അതുപോലെ ആ ഒരു സോങ്ങിൻ്റെ ആ ഇതൊക്കെ നമുക്കൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇമേജിൻ്റെ താഴെയായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാനാണ്. അല്ല, കുറച്ച് പേര് ബാക്കി വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു കണ്ടു ഇത് സെയിം ഈ ഒരു പിക്ക് എന്നല്ലോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആവശ്യം എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക എന്നല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എല്ലാം ഒരേ സൈസിൽ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ആ കോഡൊന്ന് ബ്ലാക്കും അതുപോലെ മറ്റേത് വൈറ്റും ആക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ കോഡും ഇങ്ങനെ എല്ലാ ബ്ലാക്ക് ആക്കൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോരോ എഫക്റ്റിലിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോയി ജസ്റ്റ് അതിലേക്ക് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേറൊരു ഓപ്ഷൻ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളതിൽ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഒരു കോൺട്രാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ഫുള്ളാക്കി കൊടുത്തിട്ടാണുള്ളത്. അപ്പം എല്ലാ ഇപ്പോഴും ഇതുപോലെ അല്ല നമുക്ക് ബ്ലാക്കായി കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ എഫക്റ്റിലൊക്കെ ഇട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ നമുക്ക് താഴെയുള്ള പോർഷൻ വൈറ്റാക്കാൻ വേണ്ടി നമുക്കിതുപോലെ എഫക്സിൽ പോകും. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ പോയിട്ട് നെഗറ്റീവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും ക്ലാരിറ്റിയും ഒക്കെ ഫുള്ള് കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്റ് ട്രാൻസ്പെറൻറ്റ് പ്രിൻ്റിൽ ചെയ്താൽ അവരോട് പറയാം, സ്റ്റിക്കർ പ്രിൻ്റിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഷീറ്റിന് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്, 100 rupees ചിലയെടുത്ത് 150 ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതാണ് എഡിറ്റിങ്ങിൻ്റെ കാര്യം. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കിയത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് നമുക്ക് പ്രിൻറ്റിങ്ങിന് അയച്ചു കൊടുക്കും. ഇനിയാണ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം വരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കീച്ചെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിതിൻ്റെ ഇതിനെ പ്ലാക്യു അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുക എന്നറിയില്ല, ഇതിനെ ആക്രിലിക് ഷീറ്റ് ഒന്നും കൂടി പറയും. അപ്പോൾ അത് നമുക്ക് ആമസോണിൽ സെറ്റായിട്ട് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മിനിമം ഒരു 5 orders ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്താലും എനിക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു കീച്ചെയിൻ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഓർഡർ ചെയ്യാനും ആ ഒരു ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എയർ ബബിൾസ് കുടുങ്ങാത്ത രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ആമസോണിലുള്ള ഈ ഒരു ആക്രിലിക് ഷീറ്റിൻ്റെ
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. പക്ഷേ അതിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് വാങ്ങേണ്ടി വരും. അല്ല, നിങ്ങൾക്കൊരു 5 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. ആ ഒരു റേറ്റ് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്തിരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.